ചാനൽ ചർച്ചയ്ക്കിടയിലെ ബയോ വെപ്പൺ പ്രയോഗത്തിന്റെ പേരിൽ ലക്ഷദ്വീപിലെ കലാകാരിയായ ഐഷ സുൽത്താനക്കെതിരെ ചുമത്തപ്പെട്ട രാജ്യദ്രോഹ കേസ് സംഘികൾക്കൊരു ആത്മരതിക്ക് വേണ്ടി കൊണ്ടു നടക്കാമെന്നുള്ളതല്ലാതെ നിയമപരമായി അത് നിലനിൽക്കുന്നതല്ല എന്നാണ് രാജ്യത്തെ പ്രമുഖരായ നിയമവിദഗ്ധരെല്ലാം ചൂണ്ടിക്കാട്ടുന്നത്. സംഘപരിവാറുകാർക്ക് ഇതൊരു സുവർണ അവസരമാണല്ലോ. അതുകൊണ്ടാണ് ലക്ഷദ്വീപിൻ്റെ ചുമതലയുള്ള നമ്മുടെ സംഘിക്കുട്ടിയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകളുമൊക്കെ ഇതിനെ വല്ലാണ്ടങ്ങ് ആഘോഷിക്കുന്നത്. ഫോൺ വിളിച്ച് പറയുന്നതൊക്കെ നമ്മൾ ശബ്ദരേഖയായി കേട്ടതാണല്ലോ. ഇത് വല്ലാത്ത ഒരു സുവർണ അവസരമാണ്. ഐഷ സുൽത്താനെ നമുക്ക് ഇല്ലാതാക്കി കളയണം. അങ്ങനെ ലക്ഷദ്വീപുകാരെ മുഴുവൻ രാജ്യദ്രോഹികളാക്കി മാറ്റിക്കൊണ്ട് വല്ലാത്ത ഒരു സന്തോഷം അങ്ങ് ഉള്ളിൽ തിളച്ചു മറിയുന്നതിനുള്ളൊരു അവസരമാക്കി ഇതിനെ സംഘിക്കുട്ടിയും കൂട്ടരും മാറ്റിക്കൊള്ളട്ടെ. സ്വാഭാവികമായ ഒരു കേസ് ചുമത്തപ്പെട്ടാൽ അത് കോടതിയിലെത്തണമല്ലോ. കോടതിയിൽ ഈ ബയോ വെപ്പൺ പ്രയോഗത്തിൻ്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റം 124A ചുമത്തിക്കൊണ്ടൊരു കുറ്റപത്രവുമായി ചെല്ലുകയാണ് എങ്കിൽ കോടതി അത് ചവിട്ടിക്കൂട്ടി ദൂരെ എറിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സമീപകാലത്തെ അനുഭവങ്ങളും അതാണ് തെളിയിക്കുന്നത്. പ്രമുഖ മാധ്യമപ്രവർത്തകനായ വിനോദ് ദുബൈക്കെതിരെ ഹിമാചൽ പ്രദേശിലെ ഒരു ഊള BJP പ്രവർത്തകൻ സമർപ്പിച്ച ഹർജി, അതിൻ്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ടു ഹിമാചൽ പോലീസിനാൽ. ഹിമാചലിൽ BJP ഭരിക്കുന്നു. അതുകൊണ്ട് ഒരു BJP-ക്കാരൻ്റെ പരാതി കിട്ടിയ ഉടനെ തന്നെ അത് രാജ്യദ്രോഹ കുറ്റമാക്കി. എന്താണ് വിനോദ് ദുബ ചെയ്ത തെറ്റ്? രാജ്യത്തെ സർക്കാരിൻ്റെ കോവിഡ് മാനേജ്മെൻറ്റിനെ വിമർശിച്ചു. 2019 തെരഞ്ഞെടുപ്പിലെ ഉടായ്പ് തന്ത്രങ്ങളെക്കുറിച്ച് വിമർശിച്ചു. ഇതിൻ്റെ പേര് പറഞ്ഞ് അത് രാജ്യദ്രോഹ കുറ്റമാണ് എന്ന് ചാർത്തി ഹിമാചൽ പ്രദേശ് പോലീസ് കേസെടുത്തു. സംഘി പോലീസ് കേസെടുത്തു. വിനോദ് ദുബ നേരെ സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതിയിൽ UV ലളിതിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് പറഞ്ഞത് 1962 നമ്മുടെ പരമോന്നത നീതിപീഠത്തിൻ്റെ ഭരണഘടനാ ബെഞ്ച് ഒരു നിർണായക വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട് കേദാർനാഥ് സിംഗ് വേഴ്സസ് ഗവൺമെൻറ് ഓഫ് ബീഹാർ എന്ന കേസിൽ 1962. അതായത് രാജ്യത്ത് കലാപത്തിന് വഴിമരുന്നിടുന്ന തരത്തിലുള്ള പരാമർശം, അല്ലെങ്കിൽ രാജ്യത്തെ ഒരു വല്ലാത്ത അശാന്തിയിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള പരാമർശം, അങ്ങനെയുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ അത് രാജ്യദ്രോഹ കുറ്റമായി മാറുന്നുള്ളൂ എന്നുള്ളത്. ആ 1962 വിധി എടുത്തുയർത്തിക്കൊണ്ടാണ് വിനോദ് ദുബൈക്കെതിരായിട്ടുള്ള ഹിമാചൽ പ്രദേശ് സർക്കാർ രജിസ്റ്റർ ചെയ്ത കേസ് സുപ്രീം കോടതി ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞത്. എന്നിട്ടും പഠിക്കാതെയാണ് ഇപ്പോൾ ലക്ഷദ്വീപ് പോലീസിനെ കൊണ്ട് ഈ സംഘഭരണകൂടം ഐഷ സുൽത്താന എന്ന ആ പോരാട്ട വീര്യമുള്ള പെൺകുട്ടിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ കേസ് നിലനിൽക്കില്ല എന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ കാളീശ്വരൻ രാജനെ പോലുള്ള പ്രമുഖ നിയമവിദഗ്ധർ അക്കാര്യം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ചാനൽ ചർച്ചയ്ക്കിടയിൽ ആ ബയോ വെപ്പൺ പ്രയോഗം വന്നത് ഒരിക്കലും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഉദ്ദേശിച്ചുകൊണ്ടോ രാജ്യത്തെ ഏതെങ്കിലും ഒരു ഭരണകർത്താവിനെ ഉദ്ദേശിച്ചുകൊണ്ടോ ഒന്നുമല്ല. അവർ ബോധപൂർവം അവിടെ ജൈവായുധം പ്രയോഗിച്ചു എന്നുള്ള നിലയിലൊന്നുമല്ല ആ പ്രയോഗം നടത്തിയിട്ടുള്ളത് എന്ന് ആ ചർച്ച കേൾക്കുന്നവർക്കൊക്കെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതിന് ഐഷ സുൽത്താന പിന്നീട് വിശദീകരണം നൽകുകയും ചെയ്തു. പ്രഫുൽ കോട പട്ടേലിനെ ഒരു ജൈവായുധം പോലെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂടം ലക്ഷദ്വീപുകാരെ തകർക്കാൻ ശ്രമിക്കുകയാണ്. അതുതന്നെയാണ് അതിൻ്റെ ധ്വനി. ആ ധ്വനി തിരിച്ചറിയണമെങ്കിൽ തലയ്ക്കകത്ത് ആളുതാമസം വേണം. ആ ആളുതാമസം ഇല്ലാത്തത് കൊണ്ടോ അങ്ങനെ ആളുതാമസം ഉണ്ട് എന്ന് അഭിനയിച്ച് നടക്കുന്നവർ അതിൻ്റെ അപ്പുറത്ത് ഇതൊരു വാശി തീർക്കാനുള്ള പിടിവള്ളിയായി കാണുന്നത് കൊണ്ടോ ആയിരിക്കും നേരെ ലക്ഷദ്വീപ് പോലീസിനെ വിളിച്ച് പറയുന്നു രാജ്യദ്രോഹ കുറ്റമിടുന്നു. 124A ഇടുന്നു, 153B ഇടുന്നു. ഈ രണ്ട് ചാർജുകളുമായിട്ടാണ് ഐഷയ്ക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തുള്ളൊരു പ്രശ്നം, നിയമപരമായി ഇപ്പോൾ കോടതിയിലേക്ക് പോകുമ്പോൾ ഇതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. അപ്പോൾ തന്നെ ഈ കേസ് ഫയൽ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനടക്കം ചിലപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ശകാരം കേൾക്കാനുള്ളതുണ്ട്. കാരണം ആഴ്ചകൾക്ക് മുമ്പാണ് സുപ്രീം കോടതി പരമപ്രധാനമായ ഒരു കേസിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നു എന്നുള്ളത് രാജ്യദ്രോഹമാകില്ല എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞത്. മനുഷ്യന് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ ആ പരാമർശങ്ങൾ രാജ്യത്തൊരു കലാപത്തിന് വഴിമരുന്നിടുകയാണെങ്കിൽ, രാജ്യത്തേതെങ്കിലും തരത്തിലുള്ള അസമത്വങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ, അത്
ബോധപൂർവമായ രാജ്യദ്രോഹ കുറ്റമായി തന്നെ കണക്കാക്കും എന്ന് സുപ്രീംകോടതി പറയുന്നുണ്ട്. പക്ഷെ വിമർശിക്കാം, നേതാക്കൾ വിമർശിക്കുന്നത് കൊണ്ട് എന്ത് പ്രശ്നമെന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ഇവിടെ ഐഷ സുൽത്താനയും ലക്ഷദ്വീപ് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയെ പ്രതീകാത്മകമായി തന്നെ ചിത്രീകരിക്കാൻ ഉപയോഗിച്ച ആ വാക്കിനെ രാജ്യദ്രോഹത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. പക്ഷേ ഇവർക്കിത് ഒരു സുവർണാവസരമാണ്. ആകെ 50 പേരുള്ള ലക്ഷദ്വീപ് ബി ജെ പിക്ക് എന്ത് സുവർണാവസരം! വെറുതെ ആളുകളെ പേടിപ്പിക്കാമെന്നുള്ളതാണ്, അതാണല്ലോ ഇവരുടെ തന്ത്രം. ഇപ്പോൾ ഐഷ സുൽത്താനയ്ക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാൽ ബാക്കി ലക്ഷദ്വീപിലുള്ളവരൊക്കെ പേടിക്കും എന്നാണ് അവർ കരുതുന്നത്. അതിന് വേണ്ടിയിട്ടാണല്ലോ ഗുണ്ടാ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവരെയും പേടിപ്പിച്ചില്ലാതാക്കുക, പരിധിയിൽ കൊണ്ടുവരിക. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം അതാണ്. ഇപ്പോൾ കോടതിയിൽ പോയി ചെകിടത്തടി മേടിച്ചാലും കുഴപ്പമില്ല, ഒന്ന് പേടിപ്പിച്ച് നിർത്തുക എന്നുള്ളത്, അത് ഒരു വലിയ പരിധി വരെ ശരിയുമാണ്. കാരണം രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ടാൽ ഒരാൾ അനുഭവിക്കുന്ന മെൻ്റൽ ട്രോമയുണ്ട്. അതാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്ന ഒരു കാര്യവും. അല്ലാതെ ഇപ്പോൾ കോടതിയിൽ പോയി ശിക്ഷ വാങ്ങി കൊടുക്കാമെന്നൊന്നും ഈ സംഘികൾ അവരുടെ ചിന്തയിലൊന്നും അതുണ്ടാകില്ല. വെറുതെ ഒരു വിരട്ടൽ, ആ വിരട്ടൽ കൊണ്ട് കുറേ ആളുകളെയെങ്കിലും പേടിപ്പിച്ചു നിർത്താൻ സാധിക്കുമോ എന്നുള്ള ചിന്തയാണ്. പക്ഷേ ഈ ഐഷ സുൽത്താനയ്ക്കെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങൾ ആ ബയോ വെപ്പൺ പ്രയോഗത്തിൻ്റെ പേരിലാണെങ്കിൽ അത് ഒരു കാരണവശാലും നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നും ഐഷയ്ക്ക് പുഷ്പം പോലെ നിയമത്തിൻ്റെ വലിയ പിന്തുണ ലഭിക്കുമെന്ന് തന്നെയാണ് കാളീശ്വരം രാജ അടക്കമുള്ള നിയമവിദഗ്ധരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ ഐഷയെ സംബന്ധിച്ചിടത്തോളം ഐഷയ്ക്ക് നിയമപരമായ പിന്തുണയുമായി ബി ജെ പി ഒഴികെയുള്ള ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ സംഘടനകളും സാംസ്കാരിക സംഘടനകളും ഒക്കെ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത്തരമൊരാശങ്കയൊന്നും ഐഷയെ സംബന്ധിച്ചിടത്തോളം വേണ്ട കാര്യമില്ല. പിന്നെ ഐഷ സുൽത്താനയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ മന്ത്രി വി ശിവൻകുട്ടിയെ പുറത്താക്കണമെന്ന് വരെ ഇവിടുത്തെ സംഘികൾ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. അയ സുരേഷ് പറഞ്ഞത് കേട്ടില്ലേ, തിരുവനന്തപുരത്തേക്ക് വരൂ, മുഖ്യമന്ത്രിയെ കാണൂ എന്നൊക്കെ ശിവൻകുട്ടി പറഞ്ഞത് ഒളിവിൽ താമസിപ്പിക്കാൻ വേണ്ടിയാണ് അത്രേ. അതുകൊണ്ട് രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട ഒരാളിനെ ഒളിവിൽ താമസിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ശിവൻകുട്ടിയെ പുറത്താക്കണമെന്ന് വല്ലാത്ത ചൊറിച്ചിലാണ് ഇവന്മാർക്ക്. ശിവൻകുട്ടിയൊക്കെ നിയമത്ത് ജയിച്ചു പോയതിൻ്റെ ആ വേവുണ്ടല്ലോ. പിന്നെ മന്ത്രിയും കൂടി ആയതോടുകൂടി ഇരിക്ക പൊറുതിയില്ലാതെ ഇങ്ങനെ ആസനത്തിൽ ഇടയ്ക്കിടയ്ക്ക് മുള്ളുകൊണ്ട് ചാടിച്ചാടി നടക്കുകയാണ്. ആ ചാട്ടം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. സ്വന്തം നാടിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഒരു പെൺകുട്ടിക്കെതിരെ ഒരു കാരണവുമില്ലാതെ ഒരു പരാമർശത്തിൻ്റെ പേരിൽ, അതും രാജ്യദ്രോഹത്തിൻ്റെ 7 അയലത്ത് പോലും വരാത്ത ഒരു പരാമർശത്തിൻ്റെ പേരിൽ പ്രഫുൽ കോടപട്ടേലിനെ ഉപയോഗിച്ച് ആ നാടിനെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള ആരോപണത്തിൻ്റെ പേരിൽ രാജ്യദ്രോഹ കേസ് എടുത്തതും പോരാ, പിന്നെ അതിൻ്റെ പേരും പറഞ്ഞ് അങ്ങ് സുവർണാവസരം തേടലും ബാക്കിയുള്ളവൻ്റെ മേൽ കുതിര കയറലും ഒക്കെയാണ്. ചെല്ലട്ടെ കോടതിയിൽ ആ കുറ്റപത്രവും കൊണ്ട്, അപ്പോഴറിയാം എന്താണ് നമ്മുടെ നിയമത്തിൻ്റെ ബലമെന്നുള്ളത്. പണ്ടത്തെ പോലെ സുപ്രീം കോടതിയൊന്നും ഇപ്പോൾ മോദി സാറിൻ്റെ കീശയിലല്ല എന്നുള്ള കാര്യവും കൂടി ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അബ്ദുള്ളക്കുട്ടിയും ടീമും.